ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ബെസ്റ്റ് ഫോൺസ് അണ്ടർ 20,000, അതായത് 15,000-ത്തിനും 20,000-ത്തിനും ഇടയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഗെയിമിംഗ് ഫോൺ ഏതാണ്, ഏറ്റവും മികച്ച ഗെയിമിംഗ് ഫോൺ പ്ലസ് 5G ഫോൺ ഏതാണ്, നോർമൽ യൂസിന് പറ്റിയ നല്ല ആമോലെഡ് ഡിസ്പ്ലേകളുള്ള ഓവറോൾ ഗുഡ് ഫോണുകൾ ഏതാണ്, അതുപോലെ 5G പ്രയോറിറ്റി കൊടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച 5G ഉള്ള, ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള ഫോൺ ഏതാണ്, അങ്ങനെ ഒരു 3-4 കാറ്റഗറി. ഈ കാറ്റഗറിയിലത്തെ ഏറ്റവും മികച്ച ഓപ്ഷൻ ആയിട്ടുള്ള ഇപ്പോൾ കിട്ടാവുന്ന ഏറ്റവും നല്ല ഫോണുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, അതിനിടയ്ക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ സുഹൃത്തുക്കൾക്കും. സോ ആദ്യത്തെ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും പവർഫുള്ളായ ഫോൺ ഏതാണ്, ഗെയിം കളിക്കാനൊക്കെ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച്. അങ്ങനെ 20,000 താഴെ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഏറ്റവും പവർഫുള്ളായ ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും, പോക്കോ X3 Pro തന്നെയാണ് ഇപ്പോഴും ഏറ്റവും മികച്ച പവർഫുള്ളായ ഫോൺ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് ഇപ്പോഴും, ഇപ്പോൾ കുറേ നാളായി ഇതിറങ്ങിയിട്ട്, എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇതിന് ഏറ്റവും പവർഫുള്ളായ ഫോൺ എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ട് 6.67 വരുന്ന 120Hz LCD Display ആണ്. LCD ആണ്, ബട്ട് 120Hz ആ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളും ഇതിനുണ്ട്. ഒപ്പം തന്നെ സ്നാപ്ഡ്രാഗൺ 860 എന്ന് പറയുന്ന ഏറ്റവും പവർഫുള്ളായ, ഈ സെഗ്മെൻറ്റിൽ വേറെ ഒരു ബ്രാൻഡും ഒരു ഫോണിലും നമ്മൾ കാണാത്ത ഒരു കിഡിലൻ പ്രോസസ്സറാണത്, സ്നാപ്ഡ്രാഗൺ 860. ഏറ്റവും പവർഫുള്ളായ പ്രോസസ്സർ ഈ പക്ക സ്മൂത്തായ ഡിസ്പ്ലേയോടൊപ്പം വരുന്നു. UFS 3.1 എന്ന് പറയുന്ന ഏറ്റവും പവർഫുള്ളായ സ്റ്റോറേജ് ഇതിലുണ്ട്. 5160mAh ബാറ്ററിയുടെ ഒപ്പം തന്നെ PD Fast Charging 33W PD Fast Charging ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഏത് ചാർജർ ഉപയോഗിച്ച് വേണമെങ്കിലും ഈസി ആയിട്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ Gorilla Glass 6 പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിലുണ്ട്. ഈ 20,000 താഴെ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന ഇത്രയും പവർഫുള്ളായ ഫോൺ വേറെയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഗെയിമിംഗ് ആണ് നിങ്ങളുടെ മൈൻഡിലുള്ള പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ ഇത് തന്നെയാണ് ഇപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ. പോക്കോ X4 വരാൻ പോകുന്നു, X4 Pro വരാൻ പോകുന്നു കേൾക്കുന്നുണ്ട്, ബട്ട് ഇപ്പോഴേക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മാത്രമാണ്. ഇതിൻ്റെ പ്രൈസ് 6GB RAM 128GB സ്റ്റോറേജിന് 18,999 ആണ്. 8GB RAM 128GB സ്റ്റോറേജിന് 20,999. ഏറ്റവും പവർഫുള്ളായ ഗെയിമിംഗ് ഫോൺ. ഇനി ഗെയിമിംഗ്, നല്ല രീതിക്ക് ഗെയിം കളിക്കാൻ വേണം. എന്നാൽ 2-3 കൊല്ലമൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്, ഞങ്ങൾക്ക് 5G കൂടിയുള്ള ഏറ്റവും പെർഫോമൻസ് കൂടിയ ഫോൺ വേണമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ IQ C3 ആണ് ആ ഒരു ഓപ്ഷൻ. 2 5G ബാൻഡേ ഉള്ളൂ, എങ്കിലും 5G കൂടിയുള്ള ഏറ്റവും പെർഫോമൻസ് കൂടിയ ഫോൺ എന്ന രീതിയിൽ നമുക്ക് ഇതിനെ പരിഗണിക്കാം. സ്നാപ്ഡ്രാഗൺ 768 എന്ന് പറയുന്ന ഏറ്റവും മികച്ച പ്രോസസ്സർ, 55W നല്ല ഒരു ഫാസ്റ്റ് ചാർജിംഗ്, 6.58 വരുന്ന 120Hz LCD Display, 2 5G ബാൻഡാണ് വരുന്നത്. സോ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് ഈ ഫോണിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നല്ല ക്വാളിറ്റി ക്യാമറയും ഈ ഫോണിൻ്റെ ഒരു സവിശേഷതയാണ്. ക്യാമറയുടെ നമ്മുടെ ഇതിൻ്റെ റിവ്യൂസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, കണ്ടു നോക്കാൻ മറക്കരുത്. നല്ല ക്വാളിറ്റി ക്യാമറ അടക്കമാണ് നല്ല പെർഫോമൻസും 5G ഈ ഫോണിൽ വരുന്നത്. സോ ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള, 5G ഉള്ള, ഏറ്റവും മികച്ച ക്യാമറയുള്ള, ഏറ്റവും നല്ല ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള ഒരു ഡീസൻ്റായ ഫോണാണ് IQ C3. ഇതിൻ്റെ വില വന്നിട്ട് 19,999 ആണ്. സോ പരിഗണിക്കാം. 5G കൂടിയുള്ള ഏറ്റവും മികച്ച ഗെയിമിംഗ് ഫോൺ വേണമെങ്കിൽ ഇത് പരിഗണിക്കാം. അതല്ലെങ്കിൽ നമുക്ക് പോക്കോ X3 Pro ഏറ്റവും മികച്ച ഗെയിമിംഗ് ഫോൺ. ഇനി ഗെയിമിംഗ് ഒന്നുമല്ല, നോർമൽ യൂസ് ആണ്. നമുക്ക് 5G ഒന്നും വലിയ പ്രയോറിറ്റി ഇല്ല, കാരണം 5G ഇപ്പോഴും അടുത്തൊന്നും നമുക്ക് ഇടയിൽ ആക്റ്റീവായിട്ട് കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ആമോലെഡ് ഡിസ്പ്ലേക്കുള്ള നല്ല കിഡിലൻ ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ ഏറ്റവും കൂടുതലായിട്ട് ഈ അടുത്ത കാലത്തൊക്കെ പ്രിഫർ ചെയ്തിട്ടുള്ള ഫോൺ എന്ന് പറയുന്നത് Redmi Note 10 Pro ആണ്. ഏറ്റവും മികച്ച വാല്യൂ തരുന്ന ഒരു ഫോണാണ്. Full HD+ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ, 64MP ക്യാമറ, സ്നാപ്ഡ്രാഗൺ 732G, LPDDR4X RAM, UFS 2.1 സ്റ്റോറേജ്, 5020mAh ബാറ്ററി, 33W ഫാസ്റ്റ് ചാർജിംഗ്. Redmi Note 10 Pro മികച്ച സെറ്റപ്പാണ്. നോർമൽ യൂസിന് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേക്കായിട്ട് കിഡിലൻ സെറ്റപ്പുള്ളൊരു ഫോണാണ്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് സജഷനായിട്ട് വരിക. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ കൂടി ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടബിൾ, പിന്നെ റെഡ്മി ഇഷ്ടമല്ലാത്തവരൊക്കെ ആണെങ്കിൽ Realme നോക്കാം. Realme 8 സ്നാപ്ഡ്രാഗൺ 720, 4500mAh ബാറ്ററി, 50W ഫാസ്റ്റ് ചാർജിങ്, 108MP മെയിൻ ക്യാമറ, 16MP സെൽഫി ക്യാമറ, 176 ഗ്രാം, 8.1mm തിക്നെസ്, 6.45 വരുന്ന സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ. സോ ലൈറ്റ് വെയ്റ്റ് ആയ കംഫർട്ടബിളായ നല്ല മികച്ച ഒരു റിയൽമി ഫോണാണ്. ഓവറോൾ ഇതിൻ്റെ UI വന്നിട്ട് വളരെ നല്ല ഒരു യൂസർ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു സെറ്റപ്പ് കൂടിയാണ്. സോ Realme 8 Pro നിങ്ങൾക്ക് Redmi Note 10 Pro പകരമായിട്ട് വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇത് രണ്ടും നല്ല ഫോണുകളാണ്, ഇഷ്ടമുള്ള ബ്രാൻഡിനെ നോക്കിയെടുത്തും രണ്ടും ഒരേപോലെ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരും. ഇനി നമുക്ക് ഈ പറയുന്ന ആമോലെഡ് ഡിസ്പ്ലേയോ ഗെയിമിങ്ങോ ഒന്നുമല്ല, 5G ആണ് പ്രധാനം. ഇനി അങ്ങോട്ട് നമ്മളൊരു 3-4 കൊല്ലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 5G തീർച്ചയായിട്ടും വേണം. 5G ഉൾപ്പെടുന്ന ഫോൺ തന്നെ എടുക്കണം. അങ്ങനെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും മികച്ച സെറ്റപ്പ് എന്ന് പറയുന്നത് Xiaomi ഏറ്റവും പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്ന Redmi Note 11T എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഫോൺ.
16,999 6 GB RAM 64 GB സ്റ്റോറേജ് ഓഫറിൽ ഇത് 15 രൂപയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. സോ ഓഫർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ പ്രൈസിന് 6 GB RAM 64 GB സ്റ്റോറേജ് കിട്ടും. ഡയമൻസിറ്റി 810 എന്ന് പറയുന്ന ഏറ്റവും പവർഫുള്ളായ 5G പ്രോസസ്സർ. സോ നല്ല 5G ഫോൺ വിത്ത് ഈ റേഞ്ചിൽ ഏറ്റവും കൂടിയ പെർഫോമൻസ് ഉള്ള പ്രോസസ്സർ, 5G പ്രോസസ്സർ. ആ രീതിയിൽ നോക്കിയാൽ ഇതാണ് ഏറ്റവും മികച്ച 5G ഫോൺ വിത്ത് ഏറ്റവും മികച്ച പെർഫോമൻസ്. രണ്ടും കൂടി ചേർന്ന് വരുന്ന ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഈ ഫോണിലാണ്. അമോലെഡ് ഡിസ്പ്ലേയിലെ LCD ഡിസ്പ്ലേ ആണ്, ബട്ട് 90Hz LCD ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. 5000mAh ബാറ്ററി, 33W ഫാസ്റ്റ് ചാർജിംഗ്, 50MP ക്യാമറ, 16MP സെൽഫി ക്യാമറ, ഡുവൽ 5G, 11 വരുന്ന 5G ബാൻഡുകൾ. സോ എല്ലാം കൊണ്ടും ഒരു 5G ഫോൺ എടുക്കണം, അത് ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള 5G ഫോൺ എടുക്കണം, 5G ആണ് പ്രയോറിറ്റി എങ്കിൽ ഈ ഒരു ഫോണാണ് ഏറ്റവും നല്ല ഓപ്ഷൻ ആയിരിക്കുക, റെഡ്മി നോട്ട് 11T. പ്രൈസ് 6 GB RAM 64 GB സ്റ്റോറേജിന് 16,999, 6 GB RAM 128 GB സ്റ്റോറേജിന് 17,999, 8 GB RAM 128 GB സ്റ്റോറേജിന് 19,999 ആണ് വരുന്നത്. ഏത് പ്രൈസ് ആയാലും ഈ ഫോൺ ഈ രീതിയിൽ ഒരു അടിപൊളി ഓപ്ഷൻ തന്നെയാണ്. സോ ഇതാണ് 4 സെഗ്മെന്റുകൾ: ഗെയിമിംഗ്, ഗെയിമിംഗ് പ്ലസ് 5G, നോർമൽ യൂസ്, 5G പ്രയോറിറ്റി. ഇതിൽ ഈ ഫോണുകളൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോണുകൾ. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം. ഇനി 5G ഫോൺ വേണം, അത് ഈ പറഞ്ഞ ബ്രാൻഡുകളുടെ ഒന്നും പോരാ, സാംസങ് വേണമെങ്കിൽ F42, സാംസങ്ങിൻ്റെ F42 നല്ലൊരു 5G ഫോണാണ്. 12 വരുന്ന 5G ബാൻഡുകളുണ്ട്. ഡയമൻസിറ്റി 700 എന്ന് പറയുന്ന നോർമൽ യൂസിനൊക്കെ നല്ല പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസ്സറുണ്ട്. TFT ഡിസ്പ്ലേ ആണ് AMOLED ഡിസ്പ്ലേ. സാംസങ്ങിൻ്റെ പവറായ AMOLED ഡിസ്പ്ലേയിൽ വരുന്നില്ല, ബട്ട് എങ്കിലും ഒരു ഡീസൻ്റായ സാംസങ് 5G ഫോണാണ്. നമുക്ക് സാംസങ്ങിൻ്റെ 5G ഫോൺ, സാംസങ്ങിൻ്റെ ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ 5G ഫോൺ നിങ്ങൾക്ക് ഒരു നല്ല ഫോണായിട്ട്, നോർമൽ യൂസിനായാലും 5G പ്രയോറിറ്റി ആയാലും എന്തിനായാലും സാംസങ്ങിൻ്റെ ഏറ്റവും മികച്ചൊരു സെറ്റപ്പായിട്ട് ഈ ഫോണിനെ നമുക്ക് കണക്കാക്കാം. ഇനി സാംസങ് അല്ല, മോട്ടോ വേണമെന്നുണ്ടെങ്കിൽ മോട്ടോ 15,000 രൂപയ്ക്ക് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന 4GB RAM 64GB സ്റ്റോറേജ് ഉള്ള M51. 4GB RAMേ ഉള്ളൂ, അത് അത്ര സഫീഷ്യൻ്റ് അല്ല, എങ്കിലും നിങ്ങൾക്ക് അത് മതിയെങ്കിൽ കരിയർ അഗ്രിഗേഷനും കാര്യങ്ങളൊക്കെ അടിപൊളി രീതിയിലുള്ള നല്ല നെറ്റ്വർക്ക് റിസപ്ഷനുള്ള ഒരു കിഡിലൻ 5G ഫോണാണ് മോട്ടോയുടെ G51. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാൻ മറക്കല്ലേ. എല്ലാത്തിൻ്റെയും വീഡിയോസ് കണ്ടു നോക്കി, റിവ്യൂസ് കണ്ടു നോക്കി മനസ്സിലാക്കുക കാര്യങ്ങൾ. G51 വേണമെങ്കിൽ പരിഗണിക്കാം, ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം 4GB RAM 64GB സ്റ്റോറേജാണ്. 4GB RAM പോരാ, 6GB RAM ഒക്കെ വേണമെങ്കിലാണ് ഒരു ഡീസൻ്റ് സെറ്റപ്പ് എന്ന് പറയാം. ബട്ട് 4GB എടുത്താലും കാര്യങ്ങൾ നടക്കും. നിങ്ങൾക്കത് മതിയെങ്കിൽ മോട്ടോ ഫോൺ തന്നെ വേണം, സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ G51 നോക്കാം, 5G ഫോൺ എന്ന രീതിയിൽ. സോ അങ്ങനെയാണ് 5G മറ്റ് കാറ്റഗറികൾ. മെയിനായിട്ട് 5G ഫോണായിട്ട് ഞാൻ പറയുന്നത് റെഡ്മി നോട്ട് 11T ആണ്. അത് കൂടാതെ സാംസങ് M41 അല്ലെങ്കിൽ F42 അല്ലെങ്കിൽ മോട്ടോ G51 ഒക്കെ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഇതൊന്നും അല്ലാതെ റിയൽമിയുടെ 5G ഫോണാണ് വേണമെങ്കിൽ നാർസോ 30 5G 30 Pro 5G ഒക്കെ നോക്കാട്ടോ. അതൊക്കെ ഒരുവിധം ഒറ്റ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഫോണുകളാണ്. നാർസോ 30 Pro 5G വന്നിട്ട് കുറച്ച് ബെറ്റർ ആയിരിക്കും. എന്തായാലും ഇതൊക്കെ 5G ഫോണുകളാണ്. ടോപ്പ് ഓപ്ഷനായിട്ട് റെഡ്മി നോട്ട് 11T പരിഗണിക്കാം. ഇനി ഇതെല്ലാം കൂടാതെ കുറച്ച് മെൻഷൻ ചെയ്യേണ്ടുന്ന കിടലനായ 2-3 ഫോണുകൾ കൂടിയുണ്ട്. മോട്ടോയുടെ G60 ഒരു നല്ല ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 732 എന്ന പ്രോസസ്സർ, ഫുൾ HD+ ഡിസ്പ്ലേ, 108MP ക്യാമറ, 32MP സെൽഫി ക്യാമറ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഒക്കെ ആയിട്ട് G60 ഇപ്പോഴും ഡീസൻ്റായ ഫോണാണ്. മോട്ടോ ഫോൺ തന്നെ വേണം, നല്ല പെർഫോമൻസ് ഉള്ളൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ G60 നോക്കാം. 6GB RAM 128GB സ്റ്റോറേജിന് 15,999. സാംസങ് M51 25,000 രൂപ റേഞ്ചിലൊക്കെയുള്ള ഫോണാണ്. ബട്ട് അതിപ്പോൾ 20,000 താഴെയും കിട്ടുമെന്ന് പറയുന്നു, ബട്ട് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ബട്ട് 20,000 താഴെ അത് കിട്ടുവാണെങ്കിൽ ഒരു കിടലൻ സെറ്റപ്പാണ്. കാരണം ഇതിനകത്ത് സ്നാപ്ഡ്രാഗൺ 730 ഉണ്ട്, അതേപോലെ 7000mAh ബാറ്ററി ഉണ്ട്, 6.7 inch വരുന്ന ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഉണ്ട്. സോ കിടലൻ സാംസങ് ഫോണാണ്. 20,000 താഴെ ഇത് കിട്ടുവാണെങ്കിൽ സാംസങ് ഫാൻസിന് തീർച്ചയായിട്ടും കണ്ണും പൂട്ടി വാങ്ങിക്കാവുന്ന ഒരു സാംസങ് ഫോൺ ആയിരിക്കും M51. 20,000 താഴെ കിട്ടുവാണെങ്കിൽ. ഇനി 15,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റാമും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫോണാണ് വേണ്ടതെങ്കിൽ, അതായത് 15-20 ഇടയ്ക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ റാമുള്ള ഫോൺ ഏതാണ്, ഏറ്റവും നല്ല സ്മൂത്തായ ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫിനിക്സ് നോട്ട് 11S എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഫോൺ, 8GB RAM 128GB സ്റ്റോറേജിന് വെറും 15,000 രൂപയുള്ളൂ. 8GB RAMന് 15,000 രൂപ. മറ്റ് ഫോണുകളിലൊക്കെ, മറ്റ് ബ്രാൻഡുകളിലൊക്കെ ചുരുങ്ങിയത് 19,000 രൂപ കൊടുക്കണം ഈ 8GB RAM കിട്ടണമെങ്കിൽ. ബട്ട് ഇത് നമുക്ക് 15,000 രൂപയ്ക്ക് തന്നെ കിട്ടും. എന്തെങ്കിലും ഓഫർ കൂടി നോക്കിയാൽ അതിലും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് 8GB RAMന്റെ ഫോൺ കിട്ടും. സോ ഇൻഫിനിക്സിന്റെ നോട്ട് 11S, അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാൻ മറക്കണ്ട. കിടലിന് സെറ്റപ്പാണ്. 11S മാത്രമല്ല, 11 അടിപൊളിയാണ്. 11,000 രൂപയ്ക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ, ഫുൾ HD ഡിസ്പ്ലേ കിട്ടുന്ന ഫോണാണ്. സോ അത് രണ്ടിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, മറക്കാതെ കണ്ടു നോക്കുക. ഇത്തവണ ഇൻഫിനിക്സ് അതിൽ പവർ കാണിച്ചിട്ടുണ്ട്. ഇതിന് മാത്രമല്ല, അവർ ഈ അടുത്തിടയ്ക്കായിട്ടുള്ള പല പ്രൊഡക്റ്റിലും അവർ പവർ കാണിച്ചിരിക്കുകയാണ്. അവരുടെ ഒരു ലാപ്പ് ഇൻബുക്ക് X1 എന്ന് പറഞ്ഞ സീരീസിലെ ലാപ്പുകൾ നല്ല പ്രൈസിൽ കിടിലൻ പെർഫോമൻസിൽ ലേറ്റസ്റ്റ് വിൻഡോസ് 11 ഒക്കെ ആയിട്ട് കിടിലൻ ലാപ്ടോപ്പുകളാണ് അവർ ഇറക്കിയിരിക്കുന്നത്. സോ അതൊക്കെ നമ്മൾ കൊണ്ടുവരും, നമ്മൾ പരിശോധിക്കുന്നുണ്ട് എല്ലാതും. സോ എന്തായാലും ഇത്രയുമൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ട ഫോണുകൾ. ആദ്യം പറഞ്ഞ 4 എണ്ണമാണ് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഞാൻ.
ബാക്കി ഇങ്ങോട്ടുള്ളതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടുന്ന ഫോണുകളാണ്. സോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ലിസ്റ്റ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ മറ്റു കണ്ടുകൂട്ടാം.